അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘത്തിലെ 900 പേർ കീഴടങ്ങിയ വാർത്ത വന്നതിന് പിന്നാലെ സംഘത്തിൽ 10 മലയാളികൾ ഉണ്ടെന്ന വാർത്ത വന്നിരുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത കൈവരികയാണ്. കീഴടങ്ങിയ സംഘത്തിലെ ഒരു മലയാളി യുവതിയെ തിരിച്ചറിഞ്ഞതായാണ് വിവരം. കാസർഗോഡ് സ്വദേശി ഐഷ എന്ന സോണിയ സെബാസ്റ്റ്യൻ ആണ് ഇതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃക്കരിപ്പൂർ സ്വദേശിയും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ ചേർക്കുന്ന ആളുമായിരുന്ന റാഷിദിന്റെ ഭാര്യയാണ് സോണി സെബാസ്റ്റ്യൻ എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തത്. ഉദ്യോഗസ്ഥർ ഫോട്ടോ കണ്ട് ഐഷയെ തിരിച്ചറിഞ്ഞു എന്നും ദ ഹിന്ദുവിന്റെ റിപ്പോർട്ടിലുണ്ട്. എറണാകുളത്തുള്ള പുരാതന ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് സോണിയ. അച്ഛനും അമ്മയും ബഹ്റിനിൽ ഉയർന്ന തസ്തികയിൽ ഉദ്യോഗസ്ഥരായിരുന്നു. കേരളത്തിൽ ഉപരിപഠനത്തിനായി എത്തിയ സോണിയയെ പ്രണയം നടിച്ച് അബ്ദുൾ റാഷിദ് വിവാഹം ചെയ്യുകയായിരുന്നു. MG സർവകലാശാലയിൽ ഒപ്പനയ്ക്ക് 1 സമ്മാനം നേടിയ എറണാകുളം എഞ്ചിനീയറിംഗ് കോളേജ് ടീമിലെ മണവാട്ടിയായിരുന്നു സോണിയ. ആ യുവജനോത്സവ വേദിയിലാണ് റഷീദ് അബ്ദുള്ള ആയിഷയായി മാറിയ സോണിയ സെബാസ്റ്റിനെ ആദ്യമായി കാണുന്നത്. പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് റാഷിദ്. ഇതിനുശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിച്ചതും. വിവാഹശേഷം സോണിയയുടെ പേര് മാറ്റി ആയിഷ എന്നാക്കുകയും ചെയ്തിരുന്നു. ആയിഷയെ വിവാഹം ചെയ്ത ശേഷം കോഴിക്കോട് വിവാദമായ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യാപകനായി എത്തിയ റാഷിദ് സഹപ്രവർത്തകയായ യാസ്മിൻ എന്ന ബിഹാറി യുവതിയുമായി പ്രണയത്തിലാവുകയും പിന്നീട് യാസ്മിനെ തൻ്റെ 2 ഭാര്യയാക്കുകയും ചെയ്തു. എന്നാൽ വീടും നാടും എല്ലാം ഉപേക്ഷിച്ച ആയിഷയ്ക്ക് റഷീദിൻ്റെ ഈ നീക്കത്തെ എതിർക്കാനായില്ല എന്നതാണ് സത്യം. എഞ്ചിനീയറിംഗും MBA കഴിഞ്ഞ സോണിയയ്ക്ക് മാതാപിതാക്കൾ വിവാഹാലോചനകൾ നടത്തുന്നതിനിടെയാണ് റാഷിദുമായി പ്രണയം മൂക്കുന്നതും. അതോടെയാണ് റഷീദിനെ വേർപിരിയാനാകാതെ സോണിയ ഇസ്ലാം മതം സ്വീകരിച്ച് ആയിഷയായത്. ഇങ്ങനെയൊരു മകളില്ലെന്ന് പ്രഖ്യാപിച്ച സോണിയയുടെ മാതാപിതാക്കൾ ഈ സംഭവത്തോടെ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നത് പോലും കുറച്ചു. 2016 May 31 സോണിയയും റാഷിദും 2 ഭാര്യ യാസ്മിനും മുംബൈ വഴി മസ്കറ്റിലേക്ക് പോയത്. രാജ്യം വിടുമ്പോൾ ആയിഷ 3 ഗർഭിണിയായിരുന്നു. അതിനിടെ കഴിഞ്ഞ ജൂണിൽ US നടത്തിയ വ്യോമാക്രമണത്തിൽ റാഷിദ് കൊല്ലപ്പെട്ടതായി നാട്ടിലുള്ളവർക്ക് സന്ദേശം ലഭിച്ചിരുന്നു. രാജ്യം വിടുമ്പോൾ 3 ഗർഭിണിയായിരുന്ന ആയിഷ പിന്നീട് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന വിവരവും പിന്നീട് പുറത്തുവന്നിരുന്നു. ISന്റെ സീക്രട്ട് ക്ലാസ് എന്ന വിഭാഗത്തിലാണ് സോണിയയും ഭർത്താവായ റാഷിദ് അബ്ദുള്ളയും പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഭീകരർ കീഴടങ്ങി എന്ന വാർത്തയ്ക്ക് പിന്നാലെ NIA ഉദ്യോഗസ്ഥർ തൃക്കരിപ്പൂരിൽ എത്തിയിരുന്നു. ISL ചേർന്നു എന്ന് സംശയിക്കുന്നവരുടെ ബന്ധുക്കളെ കണ്ട NIA സംഘം കീഴടങ്ങിയവരുടെ ഫോട്ടോകൾ ഇവരെ കാണിച്ചെങ്കിലും ആരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിവരം. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കീഴടങ്ങിയെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിവരങ്ങളൊന്നും ഇതുവരെ ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.